ഒരു ബുദ്ധനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു സുഹൃത്തായിട്ടാണ് മനസ്സ് പലപ്പോഴും വർത്തിക്കുന്നത്. പക്ഷെ ഒരു ബദ്ധനെ സംബന്ധിച്ചിടത്തോളം ഒരു കൗശലശാലിയായ ഒരു കുരുക്കനായിട്ട്, അതായത് ഏതെങ്കിലും വിധത്തിൽ അദ്ദേഹത്തെ ഒരിക്കലും ഇന്റഗ്രേറ്റഡ് ആകാൻ കഴിയാത്ത വിധത്തിൽ പല പാരിക്കുഴികളും തീർക്കുന്ന കൗശലശാലിയായ ഒരു ഒരു സ്ഥാപനമായിട്ടാണ് നമ്മൾ പലപ്പോഴും മനസ്സിനെ കണ്ടിരിക്കുന്നത്. ഇത് വിശദീകരിക്കാനായിട്ട് നമ്മൾ പലപ്പോഴും പല ഉപമകളും ഉദാഹരണങ്ങളും പറഞ്ഞിട്ടുണ്ട് സാറേ. അതായത് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ, മുന്തിരി അപഹരിക്കാൻ എത്തുന്ന കുറുക്കന് സമാനമാണ് മനസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലീനിയർ തോട്ടുകൾ, അതിൽ അത് മാത്രം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു 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 ഒന്നാണ് മനസ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ട്രാൻസുകൾ, ഒരാളെ ഇടത്താവളത്തിലേക്ക് കയറ്റി നിൽക്കുന്ന പ്രവണതകൾ, പിന്നെ ഭയം, കോൺഫിഡൻസ് ഇല്ലായ്മ, ഇത്തരം പിറ്റ്ഫോൾസിനെ കുറിച്ച്, വാരിക്കുഴികളെ കുറിച്ച്, മനസ്സ് തീർക്കുന്ന വാരിക്കുഴികളെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട് പലപ്പോഴും. ഇത്തരത്തിൽ മനസ്സിലൂടെ ഒരു ബദ്ധന് ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രവണതകളെ കുറിച്ച് ഒന്ന് ക്രോഡീകരിച്ച് ഒന്ന് പറയാമോ സാറേ? മുന്തിരിക്കുലകളെ മോഷ്ടിക്കുന്ന കുറുക്കന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് മനസ്സിനെയല്ല. ബൈബിളില് സോങ് ഓഫ് സോളമൻ ഉത്തമ ഗീതത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ചർച്ചകൾക്കകത്ത് ഉദാഹരിച്ച് എടുത്തിട്ടുള്ളത്. മുന്തിരിക്കുലകളെ മോഷ്ടിക്കുന്ന കുറുക്കന്മാരെ സൂക്ഷിക്കുവിൻ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നതിനെ നമ്മുടെ ചർച്ചയിൽ ഞാൻ ഉദാഹരിച്ചിട്ടുള്ളത് അനുഭവങ്ങളിൽ നിന്നുണ്ടാകുന്ന ഒരു ബോധത്തെ, അനുഭവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു തീരുമാനത്തെ ബുദ്ധി ഉപയോഗിച്ച് വിശകലനം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ അനുഭവത്തിൻ്റെ മാധുര്യം, ആ അനുഭവത്തിൻ്റെ സ്ഥിരത, ഇതൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഒരനുഭവം ഉണ്ടായിക്കഴിയുമ്പോൾ നമ്മളത് സയുക്തികമായി അതിനെക്കുറിച്ച് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ മാറ്റ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഇവിടെ മുന്തിരിക്കുലകളാണ് അനുഭവങ്ങൾ, ബുദ്ധിയാണ് കുറുക്കൻ. അപ്പോൾ കുറുക്കൻ മുന്തിരിക്കുലകളെ മോഷ്ടിക്കാൻ വരുന്നു എന്നവിടെ ഉദ്ദേശിച്ചത് അനുഭവങ്ങളെ ബുദ്ധി മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു എന്നാണ്. ബുദ്ധിയില്ലാതെ വേണം മുമ്പോട്ട് പോകാൻ എന്നുള്ള ഒരു തെറ്റിദ്ധാരണയല്ല ഇവിടെ പരത്തേണ്ടത്, അതല്ല ഇവിടെ ഉദ്ദേശിച്ചത്. പക്ഷേ എന്നും വേര് പിഴുത് നോക്കുന്ന അനുഭവങ്ങൾ ചില സാധകന്മാർക്കും സത്യാന്വേഷികൾക്കും ഉണ്ട്. സ്വസ്ഥരല്ല അവർ, അസ്വസ്ഥരായിട്ട് അവർ ദിവസവും അവരുടെ ചെയ്തികളെ, അല്ലെങ്കിൽ അവരുടെ നേട്ടങ്ങളെ, അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങളെ സംശയദൃഷ്ടിയോടുകൂടി വീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നിത്യമായിരിക്കുന്ന അശാന്തിയായിരിക്കും അവർക്ക് കിട്ടുക. അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒന്നോ രണ്ടോ തവണ പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ മനസ്സിനെ സൂചിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ ബൈജു ഇവിടെ ഉദാഹരിച്ച സ്ഥിതിക്ക് മനസ്സിനും അവിടെ ഒരു പ്രാതിനിധ്യം ഇല്ലാതില്ല. കാരണം മനസ്സ് അനുഭവങ്ങളുടെ കൂട്ടത്തിലാണ് നിൽക്കുന്നത്. ഒന്നാമതായിട്ട് ബുദ്ധിയാണ് അനുഭവങ്ങളെ റാഷണലൈസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അനുഭവങ്ങളുടെ ശീതളഛായയിൽ നിൽക്കാൻ മനസ്സിന് വലിയ ഇഷ്ടമാണ്. മനസ്സ് കൊതിക്കുന്നതും അത് തന്നെയാണ്. അപ്പോൾ അത് മാറ്റി ബുദ്ധിയുടെ വഴിക്ക് തെളിച്ചുകൊണ്ട് പോകുന്നത് മനസ്സിൽ നിന്നുള്ള യാത്ര തന്നെയാണ്. അപ്പം മനസ്സിനെ നമുക്ക് നേരിട്ട് ഈ കുറുക്കന്മാരുടെയും മുന്തിരിപ്പുലുകളുടെയും ഉപമ ഉപയോഗിക്കാൻ സാധ്യമല്ല. മനസ്സ് ഈ ലാവണങ്ങളിൽ താല്പര്യപ്പെടുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അനുഭവങ്ങൾ എന്ന് പറയുന്ന പലപ്പോഴും മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സമായി നിൽക്കുന്നവ തന്നെയായിരിക്കും. ധ്യാനത്തിൻ്റെ പരിശീലനത്തിനകത്ത്
വീണ് കിട്ടുന്ന പല അനുഭവങ്ങളും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സപ്പെടുത്താറുണ്ട്. അതിലൊക്കെ അഭിരമിച്ച് അവിടെ കയറി നിൽക്കാനൊരു താല്പര്യം വരും. അപ്പം അതുകൊണ്ട് മനസ്സ് ഇതിലൊക്കെ ചാടിക്കേറി വീഴുക എന്നൊരു ഒരു ശീലമുണ്ട് മനസ്സിന്. അതുകൊണ്ട് മനസ്സല്ല മുന്തിരിക്കുരകളെ മോഷ്ടിക്കുന്ന കുറുക്കന്മാർ എന്നുള്ളതാണ് ഒന്നാമത്തെ തിരുത്ത്. പിന്നെ ആദ്യം പറഞ്ഞ ഒരു പ്രസ്താവം, തുടങ്ങിയപ്പോൾ പറഞ്ഞ പ്രസ്താവം, ബുദ്ധന്മാരും മനസ്സുമായിട്ട് വളരെ ചേർന്ന് പോകുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യം, വാസ്തവത്തിൽ ഗൗതം ബുദ്ധൻ്റെ കാലശേഷമാണ് മനസ്സിന് പ്രാധാന്യം വന്നു തുടങ്ങിയത്. അതിന് മനസ്സിന് വലിയ പ്രാധാന്യമില്ല, മനസ്സിനെ വലിയ ഒന്നാം തരം വില്ലനായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അതെ, വേദാന്തികളെല്ലാം തന്നെ മനസ്സിനെ വലിയൊരു ഒരു വില്ലനായിട്ട് കാണുന്നുണ്ട്. എന്നാൽ അവരുടെ സ്വസ്ഥത അവർക്ക് ഈ വേദാന്തം സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഗ്രന്ഥം ഉച്ചരിച്ച് തർക്കിക്കുമ്പോഴൊക്കെ ഉള്ള സുഖം കിട്ടുന്നത് മനസ്സിൽ നിന്നാണെന്നുള്ളത് അവർ മറന്നുപോകുന്നു. അതിനൊക്കെ അവർ മനസ്സിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും മനസ്സിനെ മോശക്കാരനായിട്ട് വച്ചിട്ടുണ്ട്. പ്രസംഗിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, ഒരു സഭ കൂടുമ്പം അവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പിന്നെ സാമൂഹ്യ മാധ്യമത്തിൽ തർക്കത്തിൽ ഏർപ്പെടുമ്പോൾ ഒക്കെ ഉള്ള സുഖം മുഴുവൻ ഉണ്ടാക്കുന്നത് ബുദ്ധിയോ ഒന്നുമല്ല, മനസ്സ് തന്നെയാണ്. എന്നാലും മനസ്സ് മോശക്കാരനായിട്ടാണ് അവർ കാണുന്നത്. ആ ഗൗതമബുദ്ധൻ ആത്മാവിന് പ്രാധാന്യം കൊടുക്കാതിരുന്നപ്പോഴാണ് മനസ്സിന് പ്രാധാന്യം കിട്ടിത്തുടങ്ങിയത്. ആത്മാവിന് പ്രാധാന്യം കൊടുക്കാതിരുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ വിശ്വസിക്കുന്നതും ഞാൻ പറയാറുള്ളതും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ജ്ഞാനാവസ്ഥയിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അറിയാവുന്നൊരു കാര്യമാണ്, ആത്മാവ് ഏകത്വമുള്ളൊരു വിഷയമാണ്. ഒന്നല്ലാതെ പല ആത്മാക്കളില്ല. എൻ്റെയും താങ്കളുടെയും ആത്മാവ് ഒന്ന് തന്നെ ആയിരിക്കെ, പ്രത്യേകിച്ച് അതിനെ വ്യതിരിക്തമായി കാണാൻ സാധ്യതയില്ലാതിരിക്കെ, അതിനെ നിർവചിക്കാൻ പറ്റാതിരിക്കെ, അതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വലിയ പ്രസക്തിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പിന്നെ ഗുണരഹിതമാണ് എന്നാണല്ലോ ബ്രഹ്മവാദികൾ അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെ പ്രത്യേകിച്ചൊന്നും മനസ്സിലാക്കാനില്ല എന്നുള്ള രീതിയിൽ മാറ്റിവെച്ചു. എന്നാൽ വളരെയധികം മനസ്സിലാക്കാനുള്ളൊരു വ്യവസ്ഥിതിയാണ് മനസ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം മനസ്സിലേക്ക് ശ്രദ്ധിച്ചു എന്നാണ് എൻ്റെ അഭിപ്രായം. നാഗാർജുനൻ്റെ സമയത്താണ് ശൂന്യവാദം അല്ലെങ്കിൽ അനാത്മവാദമൊക്കെ കുറച്ചുകൂടി ഗൗരവമായിട്ട് വന്നത് എന്ന് മാത്രമല്ല, ചില പാശ്ചാത്യ നിരീക്ഷകർ അല്ലെങ്കിൽ വിമർശകർ ഈ നാഗാർജുനനാണ് ശൂന്യവാദത്തിനെ മുന്നോട്ട് കൊണ്ടുവന്നതെന്നും അത് മുമ്പേ ഇല്ലായിരുന്നു എന്നും പറയുന്നുണ്ട്, അങ്ങനെയും പറയുന്നുണ്ട്. പ്രതീത്യ സമുത്പാദം എന്ന് പറയുന്ന ശാസ്ത്രം വ്യാഖ്യാനിച്ച് ശൂന്യതയുടെ സാന്നിധ്യത്തിൽ വ്യാഖ്യാനിച്ച് ഒരു തരത്തിലുള്ള ആപേക്ഷിക സിദ്ധാന്തം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് നാഗാർജുനൻ. അതായത് ഒന്നിൽ നിന്ന് ഒന്നുണ്ടാകുന്നു എന്ന് ബുദ്ധൻ പ്രതീത്യ സമുത്പാദത്തിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങനൊരു ആപേക്ഷികത അവിടെ ഉണ്ട്, ഒന്നില്ലാതെ മറ്റൊന്നുണ്ടാകില്ല എന്ന് പറയുന്നു. ഒന്നിന് സ്വയം ഒരു അസ്തിത്വമില്ല, ഒന്നിനും അസ്തിത്വമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ആ അസ്തിത്വം ഉണ്ടാകുന്നത് റിലേറ്റീവായിട്ടൊരു അസ്തിത്വം മാത്രമേ ഉള്ളൂ. വെളിച്ചമുണ്ട് എന്ന് പറയുന്ന ഇരുട്ടുള്ളതുകൊണ്ടാണ് വെളിച്ചത്തെ അറിയുന്നത്, അപ്പോൾ അവിടെ റിലേറ്റിവിറ്റി വന്നു. എല്ലാ കാര്യങ്ങളും അങ്ങനെ അതിനകത്ത് പിന്നെ റിലേറ്റിവിറ്റി അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം ഒരുപക്ഷെ വളരെ മുമ്പ് റിലേറ്റിവിറ്റി അപ്ലൈ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വന്നാൽ, നമ്മുടെ വളരെ സീനിയറായിട്ടുള്ള ചില സുഹൃത്തുക്കൾ ഇവിടെ വന്നിട്ടില്ല, അതായത് ഞാനൊരു ഇന്ത്യൻ ഷോവിനിസ്റ്റ് ആണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വളരെ വിഷമമുണ്ടാക്കുന്നുള്ളൂ, ഞാൻ പറയുന്നില്ല എന്നുള്ളൂ. അപ്പം നാഗാർജുൻ്റെ സമയത്ത് ഈ റിലേറ്റിവിറ്റി വന്നു കഴിഞ്ഞു. ഇങ്ങനെയല്ല, റിലേറ്റീവാണ് യൂണിവേഴ്സ് എന്ന് പറയുന്നതിൻ്റെ റിലേറ്റീവാണ് എന്ന് പറഞ്ഞൊരു ദർശനം അദ്ദേഹം മുന്നോട്ട് വെച്ച് കഴിഞ്ഞു. ആ റിലേറ്റിവിറ്റിയെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നതിന് വേണ്ടിയാണ് വാസ്തവത്തിൽ പ്രതീത്യ സമുത്പാദ ശാസ്ത്രവും എംപ്റ്റിനെസ് ശൂന്യതാവാദവും മുന്നോട്ട് കൊണ്ടുവന്നതെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ആ റിലേറ്റിവിറ്റിയെ ഗ്ലോറിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പലതരത്തിലുള്ള പാശ്ചാത്യ സങ്കല്പങ്ങൾ ഇടിഞ്ഞു വീഴും എന്നുള്ളത് കൊണ്ട്, അതിൻ്റെയൊക്കെ ഗ്ലാമർ പോകും എന്നുള്ളത് കൊണ്ട് ശൂന്യവാദത്തിനെ ഗ്ലോറിഫൈ ചെയ്ത്, ശൂന്യവാദത്തിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് വിമർശകർ മാറ്റി എഴുതി എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ, ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഞാൻ കഴിഞ്ഞ ദിവസം ഏതോ ദിവസം സൂചിപ്പിച്ച പോലെ ഡെൻമാർക്കിലാണ് നാഗാർജുൻ്റെ
രചിച്ച എന്ന് നമ്മൾ ധരിക്കുന്ന ഒരു ശേഖരം തന്നെ നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പം അതിനെന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ട് എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, അതൊക്കെ യഥാർത്ഥമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം, അത് പരിശോധിക്കുമ്പോൾ അത് മനസ്സിലാവും. പക്ഷേ വിമർശകർ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശത്തിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചിട്ടുണ്ട്. ബൗദ്ധികമായിട്ട് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ പറ്റിയെന്നല്ല, അദ്ദേഹം എന്ത് ചെയ്തു അത് തിരസ്കരിക്കപ്പെട്ടു അല്ലെങ്കിൽ തമസ്കരിക്കപ്പെട്ടു, ക്ഷമിക്കണം, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ശൂന്യവാദം ഉണ്ടായതിന് ശേഷമാണ്, അല്ലെങ്കിൽ ഗൗതമബുദ്ധൻ്റെ കാലത്തിന് ശേഷമാണ് മനസ്സിന് പ്രാധാന്യം ഉണ്ടായത് എന്ന് മനസ്സിലാക്കണം. അപ്പം മനസ്സ് നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്താണ്. എൻ്റെ അഭിപ്രായത്തിൽ ജനനം മുതൽ ശരീരം വിട്ടുകഴിഞ്ഞും നമ്മുടെ കൂടെ നടക്കുന്നത് ഏക സുഹൃത്ത് എന്ന് പറഞ്ഞ മനസ്സാണ്. ബാക്കിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും അവിടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഇല്ലാതായിക്കഴിഞ്ഞാൽ മനസ്സ് മാത്രമാണ് അവശേഷിക്കുന്നത്. വ്യക്തിപരമായിട്ട് മരിച്ചവരുടെ ആത്മാവ് എന്ന് പറയുന്നതല്ല ഞാൻ ഉദ്ദേശിക്കാറുള്ളത്, ഞാൻ ഉപയോഗിക്കാറുള്ളത്. ഞാൻ മരിച്ചവരുടെ മനസ്സ് എന്നാണ് ഉപയോഗിക്കാറുള്ളൂ. കാരണം ആ മനസ്സാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്നുണ്ട്. മനസ്സും സൂക്ഷ്മ ശരീരവുമായിട്ടുള്ള ബന്ധം ഒരു പുതിയ പിന്നെ നിയമവേദാന്തികളായിരുന്നാലും ശരി, പഴയ ക്ലാസിക്കൽ വേദാന്തികളായിരുന്നാലും ശരി, പലരും അതിനെ എതിർക്കുന്നുണ്ട്. സൂര്യശരീരത്തും സൂക്ഷ്മ ശരീരവും കാരണ ശരീരവും എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ശരീരം മനസ്സ് ആത്മാവ് എന്ന അവരുടെ വാദത്തെ തന്നെ എടുത്ത് അവിടെ ചേർത്ത് വയ്ക്കാം എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അത് ചിലർ സമ്മതിച്ചു തരാറില്ല. അതിന് പ്രത്യേകിച്ച് ചില ഗൂഢതകൾ കൽപ്പിച്ചാൽ മാത്രമേ ഈ തത്വം എന്താണെന്ന് മനസ്സിലാക്കാതിരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അപ്പോൾ അത്തരത്തിൽ ആ മനസ്സിനെ, മനസ്സ് നമ്മുടെ കൂടെ ജനിച്ച മനസ്സിനെ, നമ്മുടെ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിനെ, നമ്മുടെ കൂടെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മനസ്സിനെ, ഒരു വലിയ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയതുകൊണ്ട് ആ മനസ്സിനെ പിണക്കാൻ പറ്റാതെ നോക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ മെഡിറ്റേഷനകത്തേക്കോ അല്ലെങ്കിൽ പിന്നെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള എന്തെങ്കിലും ഒരു തുടക്കം വയ്ക്കുമ്പോൾ തന്നെ മനസ്സ്, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ ഒരു വലിയ എസ്റ്റാബ്ലിഷ്മെൻ്റാണ്, പഴയ പഴക്കമുള്ളൊരു സ്ഥാപനമാണ് മനസ്സ്. അപ്പോൾ അതുകൊണ്ട് ആ സ്ഥാപനം അത്തരത്തിലുള്ള റിവലിയനുകളെല്ലാം അടിച്ചമർത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ധ്യാനം ശരിയാകാതെ പോകുന്നതിന് കാരണം അതുകൊണ്ടാണ്. ധ്യാനത്തിനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് തോട്ട്സാണ് എന്ന് പറയുന്നല്ലോ. തോട്ട്സ് എവിടെ നിന്നുണ്ടാക്കുന്നു? മനസ്സുണ്ടാക്കുന്നു. മനസ്സ് വളരെ ഊർജ്ജസ്വലമാകുന്നു. നമ്മൾ കുറച്ച് നേരം ഒരു സ്ഥലത്ത് ശബ്ദമുണ്ടാക്കാതിരിക്കുന്ന നോക്കൂ. പണ്ടൊക്കെ ഒളിച്ച് കളിക്കുമ്പോഴൊക്കെ ശബ്ദമുണ്ടാക്കാതിരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് അപ്പോൾ ഒരു 1000 ചുമ വരും. അനങ്ങാതിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 1000 സ്ഥലങ്ങളിൽ ചൊറിയുന്നു എന്ന് തോന്നും. ഇതൊക്കെ മനസ്സിൻ്റെ ഒരു പ്രത്യേകതകളാണ്. അപ്പോൾ ഇത്തരത്തിൽ മനസ്സ് ധ്യാനത്തിലേക്ക് നമ്മൾ പോവുകയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചിന്തകളെ ഒന്നിനു പുറകെ ഒന്നായി തൊടുത്തുവിട്ട് മനസ്സ് അതിൽ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ മനസ്സ് നിഷ്കളങ്കമായി ചെയ്യുന്നതാണെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ വില്ലനായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല. അതിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു സുഹൃത്തായിട്ട്, കാരണം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, അതിന് പുറകോട്ട് പോകാൻ കഴിവുണ്ട്, മുന്നോട്ട് പോകാനും കഴിവുണ്ട്, ഭാവിയിലേക്ക് പോകാനും കഴിവുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് യുങ്ങിൻ്റെ സ്കൂളിൽ പെടുന്ന മനഃശാസ്ത്രജ്ഞന്മാർ, ചില പിന്നെ പാരാസൈക്കോളജിസ്റ്റ്, റേവറി ടെക്നിക്ക് എന്നൊരു ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്തിരുന്നു. ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആ റേവറി ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിദ്രാസ്വഭാവ സമാനമായിരിക്കുന്ന സ്ഥിതിയിലേക്ക് പോയി കഴിഞ്ഞിട്ട് ഭാവിയിലേക്ക് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുകയാണ്. നമ്മുടെ മനസ്സിനെ ഭാവിയിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് ഭാവിയിലെ ചില കാര്യങ്ങൾ കാണാനുള്ള സാധ്യത ഉണ്ടാക്കുക എന്നുള്ളത്. ഇത് എല്ലാവർക്കും സാധ്യമാവുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കിക്കോണം. എല്ലാവർക്കും ഇത് സാധ്യമാവുമായിരുന്നു. മനസ്സിനെ നിയന്ത്രിക്കാൻ അറിയാവുന്നവർക്ക് സംബന്ധിച്ചിടത്തോളം, കാരണം മനസ്സിനൊരു വഴി കൂടെ യാത്ര ചെയ്യാനുള്ള ഒരു നിർദ്ദേശം കൊടുക്കാനുള്ള കഴിവുണ്ടാകണം. അപ്പോൾ ആ റേവറി ടെക്നിക്ക് പോലുള്ള സാധ്യതകൾ നിത്യമല്ല, അല്ലെങ്കിൽ ഉപയോഗിക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്നതാണ്. നിത്യമായിട്ട് മനസ്സിന് അങ്ങോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്, മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്, പുറകോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കാലത്തിന് അതീതമായിട്ട് മനസ്സിന് പുറകോട്ടും മുൻപോട്ടും പോകാനുള്ള സാധ്യത ഉണ്ടായിരിക്കേ, അത് നമ്മുടെ ഈ ശരീരത്തിലെ
പ്രവർത്തനങ്ങൾക്ക്, ശരീരത്തിനുള്ള സൗഖ്യത്തിന്, സ്വസ്ഥതയ്ക്ക്, അതിനൊക്കെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കുന്നതാണ് നല്ലത് എന്ന് അറിഞ്ഞുകൊണ്ട് വളരെ സ്വന്തം കഴിവുകളെ ചുരുക്കി ഈ ശരീരം ഉണ്ടായത് മുതലുള്ള കാര്യം മാത്രം മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നൊരു പരിചാരകനാണ് മനസ്സ്. അതല്ല പല കാര്യങ്ങളും. നമ്മളിപ്പോൾ ഒരു സുഹൃത്തിനെ കാണുമ്പോൾ, സുഹൃത്തിനെ പരിചയപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ പൂർവജന്മകൃതമായിരിക്കുന്ന കാര്യങ്ങൾ ഓർമ്മിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? മനസ്സ് പറഞ്ഞു തരികയാണ്. അപ്പോൾ സ്വസ്ഥമായിട്ട് ഒരാളുമായിട്ടും നമുക്ക് ഇടപെടാൻ പറ്റില്ല. അപ്പോൾ ഭൂമിയിലെ ജീവിതം നരകതുല്യമായിത്തീരും. അതുകൊണ്ട് മനസ്സ് വളരെ പതുക്കെയാണ് അത് ഒതുക്കി തീർക്കുന്നത്. ആ മനസ്സിന് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ചിന്തയിലേക്ക് കൊണ്ടുപോകുന്നത് തന്നെയായിരിക്കും. കാരണം മനസ്സിൻ്റെ ധർമ്മം അതാണല്ലോ. പക്ഷേ മനസ്സ് മരിക്കുന്ന സമയത്ത്, അതായത് ചിന്തയിൽ നിന്ന് ഉണർന്ന് മുമ്പിൽ ആകാംക്ഷകളിലേക്കോ അല്ലെങ്കിൽ ഉത്കണ്ഠകളിലേക്കോ ഉള്ള ഭാവിയിലെ ചിന്തകൾക്ക് പോകാതിരിക്കുകയോ അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തെ ചിന്തകളിലേക്ക് പോകാതിരിക്കുകയോ ചെയ്യുന്ന ഒരു പ്രസൻറ്റിൻ്റെ വർത്തമാനകാലത്തിലേക്ക് മാത്രം നിൽക്കുന്ന സമയത്ത് മനസ്സ് മരിച്ചു പോവുകയാണ്. മനസ്സിനപ്പോൾ പ്രസക്തിയില്ല, മനസ്സിനൊന്നും തോന്നാനില്ല. മനസ്സ് വളരെ സ്വസ്ഥമായിരിക്കേണ്ട ഒരു സമയത്താണ്. പക്ഷെ മനസ്സിനത് ജോലിയില്ലായ്മയായ അതുകൊണ്ട് മനസ്സ് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. മനസ്സിനെപ്പോഴും ചിന്തയുണ്ടാക്കി തരാനുള്ള താല്പര്യമാണ്. അപ്പം ചിന്താരഹിതമായ ധ്യാനം എന്ന് പറയുന്നത് മനസ്സുമായുള്ള യുദ്ധമാണ്. അതൊരു യോദ്ധാവിന് മാത്രമേ സാധ്യമായിട്ടുള്ളൂ. അത് ആണായാലും പെണ്ണായാലും ചെയ്യുന്നവൻ ഒരു യോദ്ധാവും ഒരു പൗരുഷവും നിറഞ്ഞൊരു വ്യക്തിയുമായിരിക്കണം. സാധനയ്ക്കകത്ത് ആ ഒരു സത്യാന്വേഷണത്തിൻ്റെ വഴിക്കകത്ത് പൗരുഷം ഉണ്ടായേ മതിയാവുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അപ്പം മനസ്സ് ഇത്തരത്തിൽ ഈ പഴയ എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്നുള്ള നിലയ്ക്ക് അത് ഏർപ്പെടുത്തുന്ന വിലക്കുകൾ അല്ലെങ്കിൽ അത് ഏർപ്പെടുത്തുന്ന അടിച്ചമർത്തലുകൾ, ഈ അടിച്ചമർത്തലുകളൊക്കെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിൽ അവ ഒരിക്കലും നമ്മുടെ യാത്രയിലേക്ക് മുന്നോട്ട് വിടുന്നില്ല. വളരെ സാവധാനം മനസ്സിനെ അനുനയിപ്പിച്ച് കൊണ്ടുവരികയാണെങ്കിൽ, മനസ്സിനെ ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ, മനസ്സിൻ്റെ കയ്യിലുള്ള നിധി എന്ന് പറയുന്നത് വളരെ അപാരമാണ്. ഞാനിത് മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു ആനയെ കൊണ്ടു നടക്കുന്ന ഒരു പടം ഒരു മെലിഞ്ഞ ആനക്കാരൻ കൊണ്ടു നടക്കുന്നത് പോലെ പടം ഇട്ടിട്ട് തന്നെ ഞാനതിനെ പറഞ്ഞിരുന്നു, കൺട്രോൾ യുവർ മൈൻഡ്, മാസ്റ്റർ യുവർ മൈൻഡ് ആൻഡ് യു ക്യാൻ ബിക്കം ദ മാസ്റ്റർ മൈൻഡ് എന്ന് എൻ്റെ ഗുരുവിൻ്റെ വാക്കെടുത്ത് ഞാനവിടെ ഇട്ടിരുന്നു ഒരിക്കൽ പണ്ട്. അപ്പോൾ ആ മൈൻഡിനെ മാസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അതോടുകൂടി ഒരു മാസ്റ്റർ മൈൻഡായിത്തീരുന്നു എന്നുള്ളതാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനാ ഘടകമായിട്ട് തന്നെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. മനസ്സിൻ്റെ നിയന്ത്രണം ഇത് തന്നെയാണ് എല്ലാവരും മുന്നോട്ട് വയ്ക്കുന്നത്. ബുദ്ധമതത്തിൽ മാത്രമല്ല, എല്ലാ യമനിയമാദികളും ഒക്കെ തന്നെ, യോഗശാസ്ത്രത്തിലും തന്ത്രത്തിലും ഒക്കെ തന്നെയും മനസ്സിൻ്റെ നിയന്ത്രണമാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ മനസ്സ് ഫംഗ്ഷണലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കർത്തവ്യത്തിലേക്ക് അത് വളരുന്നു. അതായത് ആവശ്യമില്ലാതെ വിളിച്ചാൽ മാത്രം വരുന്ന ഒരു ജോലിയിലേക്ക് മനസ്സ് മാറുന്നു. അല്ലാതെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കി കാര്യസ്ഥനായിട്ട് നിന്നിരുന്ന മനസ്സ് ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മാത്രം വരുന്ന ഒരു ഫംഗ്ഷണൽ മൈൻഡായിട്ട് വരുന്നിടത്താണ് ആനന്ദാനുഭവങ്ങൾക്ക് മനസ്സ് ഒരു രംഗവേദിയായിത്തീരുന്നത്. ആ അനുഭവങ്ങളുടെ ഒരു മീഡിയമായിട്ട് ആ മനസ്സ് പ്രവർത്തിക്കുന്നു, ഫംഗ്ഷണലായിട്ടൊരു മനസ്സ് പ്രവർത്തിക്കുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ മനസ്സിൻ്റെ മരണം എന്ന് പറയുന്നത് ചിന്താ നിർഭരമായിരിക്കുന്ന മനസ്സിൻ്റെ ഒരു മരണമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സെന്ന് പറയുന്ന ഒരു പ്രവർത്തനമില്ലാതാകുന്നു എന്ന് തെറ്റിദ്ധരിക്കുന്നു. മനസ്സ് ഒരു ഫംഗ്ഷനിലായിട്ട് പ്രവർത്തിക്കുന്ന സാഹചര്യം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ആവശ്യമുള്ള സമയത്ത് വന്നേ വെക്കുള്ളൂ.